ഹായ്. നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ നമുക്ക് പറയേണ്ടി വരാറുള്ള ഒരു പ്രയോഗമാണ് ഒരുപാട് വസ്തുക്കളിൽ ഒന്ന്, അതല്ലെങ്കിൽ ഒരുപാട് ആളുകളിൽ കുറച്ച് ആളുകൾ എന്നൊക്കെ. ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ ഏതാണ്? ഇത്തരം കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വൺ ഓഫ്, എ ഫ്യൂ ഓഫ്, സം ഓഫ്, മോസ്റ്റ് ഓഫ്, നൺ ഓഫ്, ഓൾ ഓഫ് എന്നൊക്കെയാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട് ഈസ് എ ടീച്ചർ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ എ ടീച്ചർ. ഈ രണ്ട് സെൻറ്റൻസുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെന്താണ്? അതല്ലെങ്കിൽ ഇത് രണ്ട് സെൻറ്റൻസും കറക്റ്റാണോ? ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? ചിലർക്കെങ്കിലും കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ലെസൺ. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് വൺ ഓഫ്, സം ഓഫ്, എ ഫ്യൂ ഓഫ്, മോസ്റ്റ് ഓഫ്, നൺ ഓഫ് എന്നൊക്കെ ഉപയോഗിക്കുന്നത്? അതെങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ കറക്റ്റായി ഉപയോഗിക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ലെസണിലേക്ക് കടക്കാം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഒരു ഫ്രണ്ട് ടീച്ചറാണ്. അതെങ്ങനെ പറയും? ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതിൽ ഒരാൾ ടീച്ചറാണ് എന്നാണ് പറയേണ്ടത്. വൺ ഓഫ് മൈ ഫ്രണ്ട് ഈസ് എ ടീച്ചർ. അങ്ങനെ പറഞ്ഞാൽ ആ സെൻറ്റൻസ് കറക്റ്റാണോ? എന്തോ മിസ്റ്റേക്ക് ഇല്ലേ അവിടെ? ഒരുപാട് ഫ്രണ്ട്സിൽ ഒരാൾ എന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, ഒരുപാട് ആളുകളിൽ ഒരാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വൺ ഫ്രണ്ടിനെ പറ്റിയാണ് പറയുന്നത്. ഒരുപാട് ഫ്രണ്ട്സിൽ ഒരാൾ എന്നാണ്. അപ്പോൾ അവിടെ വേണ്ടത് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ടീച്ചർ എന്നാണ്. ഫ്രണ്ട്സ് എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ അത് ഫോളോ ചെയ്തു വരുന്നത് ഈസ് ആണ്. കാരണം ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഫ്രണ്ടിനെ പറ്റിയാണ് പറയുന്നത്. ഒരുപാട് ഫ്രണ്ട്സിൽ ഒരാൾ. അപ്പോൾ വൺ എന്നുള്ള വേർഡിനെയാണ് വെർബ് കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ടീച്ചർ എന്നാണ് വേണ്ടത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ കുറേ ബുക്സ് ഉണ്ട്. അതിൽ ഒരു ബുക്ക് മിസ്സിംഗ് ആണ്, ഒരു ബുക്ക് കാണുന്നില്ല. അതെങ്ങനെ പറയും? വൺ ഓഫ് മൈ ബുക്സ് ഈസ് മിസ്സിംഗ്. ഒരുപാട് ബുക്സിൽ ഒരെണ്ണമാണ് മിസ്സായിരിക്കുന്നത്, ഒരെണ്ണമാണ് കാണാതിരിക്കുന്നത്. അതുകൊണ്ട് വൺ ഓഫ് മൈ ബുക്സ് ഈസ് മിസ്സിംഗ്. ഇനി കുറച്ച് ബുക്സ് കാണുന്നില്ല. ഒരുപാട് ബുക്സ് ഉണ്ട്, അതിൽ കുറച്ച് ബുക്സ് കാണുന്നില്ല. കുറച്ച് ബുക്സ് മാത്രം, വൺ അല്ല, അതിലും കൂടുതൽ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്. എ ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിംഗ്. കാരണം എ ഫ്യൂ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാണ്. അതുകൊണ്ട് ആർ എന്ന് തന്നെ ഉപയോഗിക്കണം. സം ഓഫ് ഉപയോഗിക്കാം നമുക്ക്. സം ഓഫ് മൈ ബുക്സ് ആർ മിസ്സിംഗ്. അവിടെ സം ഓഫ്, സം എന്ന് പറഞ്ഞാൽ കുറച്ച്, കുറച്ച് ബുക്സ് എന്ന് തന്നെയാണ് അവിടെ മീനിങ്. സം ഓഫ് മൈ ബുക്സ് ആർ മിസ്സിംഗ്. ഇനി മോസ്റ്റ് ഓഫ്. മോസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് ഒരുപാട് ബുക്സ്, അതായത് ഒരുപാട് ബുക്സ് ഉണ്ട്, അതിൽ കുറേ എണ്ണം, കുറച്ചല്ല കുറേ എണ്ണം. മോസ്റ്റ് ഓഫ് അതായത് കൂടുതൽ എണ്ണം. ഇപ്പോൾ ഒരു 50 ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു 40 ബുക്സും കാണാതായാൽ അത് കൂടുതൽ നമ്പേഴ്സും കാണാതായിരിക്കുകയല്ലേ. അപ്പോൾ മോസ്റ്റ് ഓഫ്, മോസ്റ്റ് ഓഫ് മൈ ബുക്സ് ആർ മിസ്സിംഗ്. ഇനി നൺ ഓഫ്. നൺ ഓഫ് എന്ന് പറഞ്ഞാൽ, നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ബുക്സും ഉണ്ട്, ഒന്നും കാണാതായിട്ടില്ല എന്നാണ് അവിടെ അർത്ഥം. നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിംഗ്. ഓൾ ഓഫ്. ഓൾ പറഞ്ഞാൽ എല്ലാം എന്നാണല്ലോ. ഓൾ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ബുക്സും, ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു, എല്ലാ ബുക്സും കാണുന്നില്ല, ഒരു ബുക്കും കാണുന്നില്ല. ഓൾ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിംഗ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബുക്സ് എന്ന വേർഡാണ് എല്ലാ സെൻറ്റൻസിലും നമ്മൾ ഉപയോഗിച്ചത്. ബുക്സ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. എന്താണ് കൗണ്ടബിൾ നൗൺ? കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു ബുക്ക്, രണ്ട് ബുക്ക്, മൂന്ന് ബുക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കൗണ്ട് ചെയ്യാമല്ലോ. അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിനെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ബുക്സ് കൗണ്ടബിൾ നൗൺസിൽ പെട്ടതാണ്. ഇങ്ങനെ കൗണ്ടബിൾ നൗൺസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വൺ ഓഫ് യൂസ് ചെയ്യാം,
a few of, some of, most of, all of, none of, ഇതൊക്കെ യൂസ് ചെയ്യാം കൗണ്ടബിൾ നൗൺസ് ആണെങ്കിൽ. ബുക്സ് എന്ന് പറയുന്ന പോലെ പെൻസ്, പെൻസിൽസ്, ഇതൊക്കെ കൗണ്ടബിൾ നൗൺസ് ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഒരു അൺകൗണ്ടബിൾ നൗണിന് എക്സാമ്പിൾ എടുക്കാം. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തത്, കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. ഫോർ എക്സാമ്പിൾ വാട്ടർ, വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ഗ്ലാസ്സിൽ വാട്ടർ, ഓരോ ഗ്ലാസ് വാട്ടർ, ഒരു ബക്കറ്റ് വാട്ടർ എന്നൊക്കെ കൗണ്ട്, ഒരു ബക്കറ്റ് വാട്ടർ, ടു ബക്കറ്റ്സ് വാട്ടർ, അങ്ങനെ കൗണ്ട് ചെയ്യാം. അല്ലാതെ വാട്ടർ എന്നുള്ള വേർഡ് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരെണ്ണം വാട്ടറിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരെണ്ണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് വൺ ഓഫ് യൂസ് ചെയ്യാൻ പാടില്ല അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ. പിന്നെ എ ഫ്യൂ ഓഫ്, എ ഫ്യൂ ഓഫ് എന്ന് പറയുന്നതും അതുപോലെ കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം ആണ്, കാരണം അതും കുറച്ച് എന്നുള്ളത് കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യുന്നതാണ് എ ഫ്യൂ. അപ്പോൾ അതും അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പാടില്ല. വൺ ഓഫ് ആൻഡ് എ ഫ്യൂ ഓഫ്, ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം സം ഓഫ്, നൺ ഓഫ്, മോസ്റ്റ് ഓഫ്, ആൾ ഓഫ്, ഇതൊക്കെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം യൂസ് ചെയ്യാം. നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം ഒരു എക്സാമ്പിൾ കൂടി. വാട്ടർ തന്നെ എടുക്കാം, വാട്ടർ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണല്ലോ. നമുക്ക് ഇപ്പോൾ വാട്ടർ ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആദ്യമായിട്ട് ടാപ്പ് തുറക്കുമ്പോൾ വരുന്ന വെള്ളം ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലപ്പോൾ അത് അഴുക്കുള്ളതായിരിക്കും, കാരണം ആ പൈപ്പിലൊക്കെ അഴുക്കുണ്ടായിരിക്കും. അതൊക്കെ ആ ഡേർട്ടൊക്കെ കലങ്ങി വരുന്ന ആദ്യം എടുക്കുന്ന വെള്ളം, ആദ്യം എടുക്കുന്ന വെള്ളം ഡേർട്ടി ആയിരിക്കും. അപ്പോൾ ഒരു 3 ഗ്ലാസ് വാട്ടർ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നു, അപ്പോൾ ആദ്യത്തെ 1 ഗ്ലാസ്സിലെ വെള്ളം കേടാണ്. അപ്പോൾ നമുക്ക് എന്തു പറയാം? വൺ ഓഫ് ദ വാട്ടർ ഈസ് ഡേർട്ടി, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം വൺ ഓഫ് അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് പറയാം സം ഓഫ് ദ വാട്ടർ ഈസ് ഡേർട്ടി, കുറച്ച് വാട്ടർ ഡേർട്ടിയാണ്. നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിൽ കുറച്ച് വെള്ളം ഡേർട്ടിയാണ്. ഇനി നമുക്ക് കൂടുതൽ വെള്ളം കേടാണെങ്കിൽ നമ്മൾ എന്തു പറയും? മോസ്റ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഡേർട്ടി. ഇനി എല്ലാ കംപ്ലീറ്റ് വെള്ളം, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം എല്ലാം കേടാണെങ്കിൽ നമുക്ക് ഓൾ ഓഫ് ദ വാട്ടർ ഈസ് ഡേർട്ടി. അതും അല്ല, എല്ലാ വാട്ടറും വളരെ ക്ലീൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നൺ ഓഫ് ദ വാട്ടർ ഈസ് ഡേർട്ടി. അവിടെയും നമുക്ക് നൺ ഓഫ് യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ഈസ് ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നൺ ഓഫ് ദ ബുക്സ് ആർ എന്നാണ് യൂസ് ചെയ്തത്, പക്ഷേ ഇവിടെ നൺ ഓഫ് ദ വാട്ടർ ഈസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്, സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. അതിനകത്ത് കൗണ്ടബിൾ നൗൺസ് ഉപയോഗിച്ചിട്ടുണ്ടാവും, ചില സെൻറ്റൻസിൽ അൺകൗണ്ടബിൾ നൗണും ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒപ്പം ഈ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്, മാത്രമല്ല വേർബ് എങ്ങനെയാണ് വരുന്നത്, അതും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. One of the apples is rotten. One of the apples, ശ്രദ്ധിക്കുക, one of ആണ്. ആപ്പിൾസിൽ കുറേ ആപ്പിൾസ് ഉണ്ട്, ആ ആപ്പിൾസിൽ ഒരെണ്ണം ചീഞ്ഞതാണ്, കേടായതാണ്. ഈസ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾസ് വൺ എന്നുള്ള വേർഡിനെയാണ് ഈസ് കോംപ്ലിമെൻറ്റ്, ഈസ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ആപ്പിൾസ് ഈസ് റോട്ടൺ. നെക്സ്റ്റ് എ ഫ്യൂ ഓഫ് ദി ആപ്പിൾസ് ഡാഷ് റോട്ടൺ, അവിടെ എന്താവും ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ? ആരല്ലേ വേണ്ടത്? കാരണം എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്, കുറച്ച് ആപ്പിൾസ്, അപ്പോൾ ആർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, സം ഓഫ് ദി ഓറഞ്ച് ജ്യൂസ് ഡാഷ് സ്വീറ്റ്. ഓറഞ്ച് ജ്യൂസ് ആണ്, ഓറഞ്ച് ജ്യൂസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം ഉപയോഗിക്കേണ്ടത് സിംഗുലർ നൗൺ ആണ്, അതുകൊണ്ട് ഈസ് ആണ് വേണ്ടത്. സം ഓഫ് ദി ഓറഞ്ച് ജ്യൂസ് ഈസ് സ്വീറ്റ്. സം ഓഫ് ഹിസ് അഡ്വൈസ് ഡാഷ് ഗുഡ്, അവൻ്റെ കുറച്ച് ഉപദേശങ്ങളൊക്കെ
നല്ലതാണ് എന്നാണ്. ഇവിടെ അഡ്വൈസ്, അഡ്വൈസ് എന്നുള്ളത് ഉപദേശം. അൺകൗണ്ടബിൾ നൗണാണ്, അതുകൊണ്ട് അവിടെ യൂസ് ചെയ്യേണ്ടത് ഈസ്. നൺ ഓഫ് ദ ഫോൺസ് ഡാഷ് വർക്കിംഗ്, ഒരു ഫോണും വർക്ക് ചെയ്യുന്നില്ല. അവിടെ അവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ആർ ആണ്. കാരണം ഫോൺസ് എന്നുള്ളത് ഒരു കൗണ്ടബിൾ നൗൺ. ഓൾ ഓഫ് ദ റൈസ് ഡാഷ് സ്റ്റേൽ, ശ്രദ്ധിക്കുക, റൈസ് ആണ് വേർഡ്. റൈസ് എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഈസ് എന്നാണ്. ഓൾ ഓഫ് ദ റൈസ്, അതായത് എല്ലാ റൈസും, എല്ലാ അരിയും കേടായതാണ്. മോസ്റ്റ് ഓഫ് ദ മണി ഡാഷ് സ്റ്റോളൻ, കൂടുതൽ പണവും മോഷ്ടിക്കപ്പെട്ടു. അൺകൗണ്ടബിൾ നൗൺ ആണ് മണി. അപ്പോൾ ഇവിടെ അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബ്ലാങ്ക് സ്പേസിൽ ഉപയോഗിക്കേണ്ടത് ഈസ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണി എന്നുള്ള വേർഡ് അൺകൗണ്ടബിൾ നൗൺ ആണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും മണി നമുക്ക് കൗണ്ട് ചെയ്യാമല്ലോ, പിന്നെ എന്താണ് അത് അൺകൗണ്ടബിൾ നൗൺ എന്ന്. അങ്ങനെയല്ല, നമുക്ക് കോയിൻസ്, വൺ കോയിൻ, ടു കോയിൻ അങ്ങനെ കൗണ്ട് ചെയ്യാം. അതുപോലെ വൺ റുപ്പി, ടു റുപ്പി അങ്ങനെ കൗണ്ട് ചെയ്യാം. അതല്ലാതെ പണം എന്ന വാക്ക്, അത് പണം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് അൺകൗണ്ടബിൾ നൗണിൽ പെട്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി ഒരു കുഞ്ഞ ക്വസ്റ്റ്. സം ഓഫ് ദ സ്റ്റോറീസ് ഡാഷ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ എന്താണ് വേണ്ടത് എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അവിടെ ശ്രദ്ധിക്കുക, ഏത് ടൈപ്പ് നൗണാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കൗണ്ടബിൾ നൗണാണോ അൺകൗണ്ടബിൾ നൗണാണോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ നിന്ന് അവിടെ ഏത് വേർബാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്.